നൊന്തുപെറ്റ തന്റെ കുഞ്ഞിനെ തട്ടിയെടുത്ത CPM നേതാക്കളായ രക്ഷകർത്താക്കളുടെ കൊടും ക്രൂരതയ്ക്കിരയായ അനുപമയും ഇപ്പോൾ നീതി തേടി നവകേരള സദസ്സിലേക്ക് എത്തുകയാണ്. മാസങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിലൂടെ തന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ നടപടികളിലെ ഗുരുതര വീഴ്ചകൾ ഇന്നും തന്നെ വേട്ടയാടുകയാണ്. ഇത് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ട് 2 വർഷമാകുമ്പോഴും ആ പരാതി ഇന്നും എങ്ങും എത്തിയിട്ടില്ല എന്നും ഇപ്പോഴും ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നവകേരള സദസ്സിൽ അനുപമ പരാതിയുമായി എത്തുന്നത് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. അനുപമയെ നമുക്കറിയാം, മുൻ SFI നേതാവ് കൂടിയാണ് അനുപമ. തന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയെന്നും വ്യാജരേഖ നിർമ്മാണം, പിതൃത്വം തെളിയിക്കുന്നതിൽ വന്ന വീഴ്ച എന്നിവ സംബന്ധിച്ചും പേരൂർക്കട പോലീസിലൊക്കെ തന്നെ ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ട സമയത്ത് അനുപമ പരാതി നൽകി. എന്നാൽ ഇതിലൊന്നും തന്നെ തുടർ നടപടികളൊന്നും തന്നെ ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് എടുത്തിട്ടില്ല. കുഞ്ഞിനെ ദത്ത് നൽകിയതിലെ നിയമലംഘനം, നോട്ടറി അഭിഭാഷകൻ വിവിധ രേഖകളിൽ കുഞ്ഞിനെ തിരികെ കിട്ടിയതിനു ശേഷം സർക്കാർ നടപടി ആവശ്യപ്പെട്ട് വിവരാവകാശ രേഖ ആവശ്യപ്പെട്ടതിൽ റിപ്പോർട്ട് നൽകാതിരിക്കൽ തുടങ്ങിയവയൊക്കെ തന്നെ അനുപമ തന്റെ പരാതിയായി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇക്കഴിഞ്ഞ 2 വർഷമായി ഈ പരാതികൾ പരിഹരിക്കുന്നതിലേക്കായിട്ട് അനുപമ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി നടക്കുന്നു. എന്നാൽ ഇതിലൊന്നും തന്നെ പരിഹാരം കണ്ടിട്ടില്ല, ഇതുവരെ ഈ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അനുപമ ഇപ്പോൾ ഈ പരാതിയുമായി നവകേരള സദസ്സിൽ എത്തുകയാണ്. ഇന്ന് വൈകുന്നേരമാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ സമാപന സമ്മേളനം നവകേരള സദസ്സിന്റെ നടക്കുന്നത്. ഇവിടെ തന്റെ പരാതി നൽകുന്നതിലേക്കായിട്ടാണ് അനുപമ എത്തുന്നത്. ഒന്നിലും ഇതുവരേക്കും ഇത്തരം തന്റെ ഈ പരാതികളിൽ ഒന്നിലും തന്നെ നടപടി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അനുപമ പറയുന്നത്. ജാതിയുടെ പേരിൽ ഒരു സംസ്ഥാനം സ്ത്രീയെ ദുർബലയാക്കുന്നതിന്റെ ഇരയാണ് താനെന്ന് അനുപമ പറയുന്നു. സംസ്ഥാനം ചൈൽഡ് ഫ്രണ്ട്ലി, വിമൻ ഫ്രണ്ട്ലി ആകണമെങ്കിൽ ഇനിയും എത്രയോ ആഴത്തിൽ പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് മുൻ SFI നേതാവ് കൂടിയായ അനുപമ പറയുന്നത്. തന്റെ പരാതി മുഖ്യമന്ത്രിക്കും DGP CWC ഒക്കെ നൽകിയിട്ട് 6 മാസം കഴിഞ്ഞാണ് തന്റെ പരാതി പോലും പോലീസ് FIR ഇട്ട് രേഖപ്പെടുത്തുന്നത്. 3 ദിവസം കൊണ്ട് DNA ടെസ്റ്റ് നടത്തി ഫലം അറിയാമെന്നിരിക്കെ തനിക്ക് 9 മാസം കാത്തു നിൽക്കേണ്ടി വന്ന അവസ്ഥയാണ് ഈ കേരളത്തിൽ ഉണ്ടായത്. ഒടുവിൽ ഒരു പിടിവള്ളിയുമില്ലാതെ വന്നപ്പോഴാണ് താൻ 14 ദിവസം സമരം ചെയ്തത്. സുരക്ഷ നൽകേണ്ടവർ തന്നെ പീഡിപ്പിക്കുന്ന സ്ത്രീകൾക്ക് മാതൃകയാണ് ഇന്ന് താൻ എന്നാണ് അനുപമ പറയുന്നത്. അതേസമയം അനുപമ തിരുവനന്തപുരം പേരൂർക്കടയിലെ പ്രാദേശിക CPM നേതാവ് ജയചന്ദ്രന്റെ മകളാണ്. മുൻ SFI പ്രവർത്തകയായിരുന്നു. ഈ സമയത്താണ് DYFA മേഖലാ സെക്രട്ടറിയായിരുന്ന അജിത്തും തമ്മിൽ പ്രണയത്തിലായത്. അജിത്ത് ഒരു ദളിത് ക്രിസ്ത്യൻ ആയതുകൊണ്ടും അനുപമയുടെ കുടുംബത്തിന്റെ പദവിക്ക് യോജിക്കില്ല എന്നതുകൊണ്ടും തന്നെ വിവാഹിതനായതുകൊണ്ടും ബന്ധത്തെ വീട്ടുകാർ എതിർത്തെന്നാണ് അനുപമ പറയുന്നത്. ഇതിനിടയിൽ അനുപമ ഗർഭിണിയായിരുന്നു. വീട്ടുകാരുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ അനുപമ കുഞ്ഞിനെ പ്രസവിച്ചു. ഒക്ടോബർ 19 സിസേറിയനിലൂടെ അനുപമ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. എന്നാൽ ആശുപത്രിയിൽ വെച്ച് തന്റെ വീട്ടുകാർ ഈ കുഞ്ഞിനെ ബലമായി അനുപമയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുകയായിരുന്നു. കുഞ്ഞിനെ ചേച്ചിയുടെ വിവാഹം കഴിയുന്നതുവരെ മാറ്റി നിർത്താമെന്നും തങ്ങൾ നോക്കിക്കൊള്ളാമെന്നും ഒക്കെയായിരുന്നു വീട്ടുകാർ അനുപമയോട് അന്ന് പറഞ്ഞത്. കുഞ്ഞിനെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് അനുപമയുടെ വീട്ടുകാർ കുഞ്ഞിനെ തന്റെ അടുത്തുനിന്ന് എടുത്തുകൊണ്ടുപോയെന്നും തുടർന്ന് ഇതിന് പിന്നാലെ എവിടെയാണ് തന്റെ കുഞ്ഞെന്ന് രക്ഷിതാക്കൾ പറയുന്നില്ല എന്നും പറഞ്ഞാണ് അനുപമയുടെ സമരം. എന്നാൽ പിന്നീട് കുഞ്ഞിനെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ലഭിച്ചില്ലായിരുന്നു. കാണാൻ പോലും തനിക്ക് കഴിഞ്ഞില്ല എന്നാണ് അനുപമ പറഞ്ഞത്. ഇതിനു പിന്നാലെ ജനുവരിയിൽ വിവാഹമോചനം നേടിയ അജിത്ത് മാർച്ച് മുതൽ അനുപമയ്ക്കൊപ്പം താമസം തുടങ്ങി. April 19 കുഞ്ഞിനെ കാണാനില്ല എന്ന പരാതി അനുപമ പേരൂർക്കട പോലീസിൽ നൽകി. പലതവണ നേരിട്ടൊക്കെ പോയി കുട്ടിയെ അന്വേഷിച്ച് കണ്ടെത്തുകയോ അല്ലെങ്കിൽ കേസെടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അനുപമ പറയുന്നത്. തുടർന്ന് DGP മുഖ്യമന്ത്രിക്കും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും CPM നേതാക്കൾക്കടക്കം അനുപമ പരാതി നൽകിയിരുന്നു. പ്രസവിച്ച് 1 വർഷം പിന്നിടുമ്പോഴാണ് തന്റെ കുട്ടി എവിടെയാണെന്ന് അനുപമയ്ക്ക് അറിയില്ല എന്ന് പറയുന്നതും, അതേസമയം കുട്ടിയെ അനുപമയുടെ രക്ഷിതാക്കൾ ഉപേക്ഷിച്ചു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതേസമയം കുട്ടിയെ മകളുടെ സമ്മതത്തോടെ നിയമപരമായി കൈമാറിയെന്നായിരുന്നു അനുപമയുടെ അച്ഛൻ ജയചന്ദ്രൻ വിശദീകരിച്ചത്.